ആ പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ ആണെന്ന് പറഞ്ഞു, ട്വിൻ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്തെങ്കിലും ചെയ്യാനുണ്ടാവണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ചുമ്മാ ഒരു പാവം സിസ്റ്ററിനെ വെക്കരുതേ എന്ന്. അത് ഞാൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ്, കാരണം നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവണം, അതൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ശരിക്ക് പാഷനോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്, കറക്റ്റ് അല്ലേ? കറക്റ്റ്. സോ ഐ തിങ്ക് അദ്ദേഹം നല്ല ജസ്റ്റിസ് തന്നെ. പുള്ളി പറഞ്ഞു, അതായത് പോരെ, ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞു. ഇപ്പോ വിജയ് സാറ് കൂടുതൽ കുറെ കോമ്പിനേഷൻ സീൻസ് കട്ട് ചെയ്ത് പോയി എന്നുള്ള കമന്റ്സ് ഒക്കെ കണ്ടു, ശരിയാണോ എന്ന് അറിയില്ല. കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി, അവര് ട്രിം ചെയ്തപ്പോ കുറച്ച് പോയിട്ടുണ്ട്. ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, സീക്വൻസ് സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സങ്കടം വന്നോ? കുറച്ച് ഇത്ര. പക്ഷെ ഒരു സിനിമ അത് എല്ലാ പടത്തിൽ നിന്നും പക്ഷെ നമുക്ക് അങ്ങനെ പോകും, അവിടെ ഇവിടുന്ന് ഇവിടുന്നൊക്കെ പോകും. അപ്പൊ അത് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ നന്നായിട്ട് ചെയ്തിട്ട് ഒരു സീൻ ഏതെങ്കിലും കട്ടായി പോയിട്ടുണ്ടോ പേഴ്സണലി തോന്നുന്നുണ്ടോ? നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര രസമുണ്ടായിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ. കാരണം എനിക്കത് ഭയങ്കര പുതിയതാണല്ലോ, അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യുന്നതിന്റെ ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു, അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് കട്ടായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് വളരെ കുറച്ച് സീൻ, ഒത്തിരി നേരെ ഡ്യൂറേഷൻ വളരെ കുറവാണെങ്കിലും ഭയങ്കര പെർഫോമൻസ് ആ ചെയ്തേ. അപ്പൊ ഫസ്റ്റ് ഇത്ര ഇത്ര സീനിലേ ഉള്ളൂ എന്നൊക്കെ നമ്മളടുത്ത് ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ തോന്നിയോ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഉള്ളത് നന്നായി ചെയ്യാ. ഇത് ഞാൻ ആരോ നല്ല ഏതോ ഒരു ആക്ടർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് ഇത്രയാണുള്ളതെങ്കിലും അതിനെ കുറിച്ച് നമ്മൾ, ശിവാജി ഗണേശൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വേറൊരു ആക്ടറിന്റെ അടുത്ത് പറഞ്ഞതാ, നിങ്ങൾ എന്താ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെന്ന് നിങ്ങൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യരുത്, ജീവിതം ഒന്നേ ഉള്ളൂ, കുറച്ച് ടൈമേ ഉള്ളൂ, നിങ്ങൾ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് കലയോടായിരിക്കണം പാഷനുള്ളത്, നന്നായി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതങ്ങ് അതെ താങ്ക്ഫുൾ ആണ് അല്ലേ. ഇപ്പൊ വിജയ് സാർ എന്ന് പറയുന്ന ആള് കൂടെ അഭിനയിക്കുന്നവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതാന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചേച്ചിനോട് എന്തൊക്കെയല്ലേ പറഞ്ഞോ? അദ്ദേഹം അധികം സംസാരിക്കൊന്നുമില്ല, ഭയങ്കര കുറച്ച് സംസാരിക്കുള്ളൂ, അതെല്ലാരും പറയുന്ന കാര്യം. പക്ഷെ എന്നാലും നമ്മള് പാട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഈ ക്യാരക്ടർ അവര് ആരായിരിക്കും ചെയ്യാ എന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ കുറച്ച് നാൾ അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ. വിജയ് സാർക്ക് ഒരു പാട്ട് പാടി കൊടുത്തിരുന്നു? ഇല്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയതല്ല. നമ്മളവിടെ പോവും വർക്ക് ചെയ്യും തിരിച്ചു വരും, അത്ര ഉണ്ടായിരുന്നു. അത് എന്നോട് ഇടയ്ക്ക് ടൈമുകളൊന്നും ഇല്ല. ഓക്കെ, എന്നാ വിജയ് സാർക്ക് പാടി കൊടുക്കാത്ത ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ച പാട്ട് നമുക്കത് പാടിത്തരുമോ? അങ്ങനെ എനിക്കറിയില്ല, കാരണം ഭയങ്കര അസാധ്യമായ സിംഗറാ, കൈ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ വിടാനൊന്നും പറ്റില്ല. സാറിന്റെ പാട്ട് ഇഷ്ടമുള്ള പാട്ട് പാടാട്ടോ. കണ്ടാങ്കി കണ്ടാങ്കി കട്ടി വന്ന പൊണ്ണ് കണ്ടാലേ കിറക്കേത്തും കഞ്ചാവച്ച കണ്ണ്, ഇന്ന കണ്ണുക്ക് 500,000 താരേണ്ടി, ഇന്ന നെഞ്ചുക്ക് സ്വത്തെഴുതി താരേണ്ടി, മുത്തം തരിയ സൂപ്പർ.